എല്ലാവർക്കും ലോയൽ ബില്ല നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ പലിശ വരുമാനത്തിൽ നിന്ന് ടി ഡി എസ് ഒഴിവാക്കാം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ബാങ്കിൽ നിന്ന് പലിശ വരുമാനം സ്വീകരിക്കുന്നവരാണെങ്കിൽ വാർഷിക വരുമാനം നികുതി ബാധകമായ വരുമാന പരിധി കടക്കുന്നില്ലെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് സ്രോതസ്സിൽ നിന്നുള്ള നികുതി നൽകേണ്ടതില്ല എന്നാൽ ഇക്കാര്യം ബാങ്കിനെ അറിയിച്ച് ടി ഡി എസ് ഈടാക്കുന്നത് നിക്ഷേപകൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏത് നിക്ഷേപമാണെങ്കിലും സാമ്പത്തിക വർഷത്തിൽ പലിശ കണക്കാക്കുമ്പോൾ സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കും ഇവിടെ ഡി ഡി എസ് നിന്ന് രക്ഷപ്പെടാൻ നിക്ഷേപകൻ പതിനഞ്ച് ജി ഫോം സമർപ്പിക്കണം ഏത് ധനകാര്യ സ്ഥാപനത്തിലാണോ നിക്ഷേപം അവിടെയാണ് ഫോം സമർപ്പിക്കേണ്ടത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ പതിനഞ്ച് എച്ച് ഫോമാണ് സമർപ്പിക്കേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് ഫോം സമർപ്പിക്കുന്നതിനോടൊപ്പം പാൻ കാർഡ് വിവരവും നൽകണം എന്തിനാണ് ഫോം സമർപ്പിക്കുന്നത് എന്തിനാണ് പതിനഞ്ച് ജി അല്ലെങ്കിൽ പതിനഞ്ച് എച്ച് ഫോം സമർപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പലിശ വരുമാനത്തിൽ നിന്ന് ബാങ്ക് ടി ഡി എസ് ഈടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക വർഷത്തിൽ പലിശ വരുമാനം നാൽപ്പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ പലിശ മാറ്റുന്ന സമയത്ത് ബാങ്ക് ടി ഡി എസ് കുറയ്ക്കും മുതിർന്ന പൗരന്മാർക്ക് അമ്പതിനായിരം രൂപയാണ് പലിശ വരുമാനത്തിന്റെ പരിധി പത്ത് ശതമാനമാണ് ടി ഡി എസ് ഈടാക്കുക അതേസമയം നിക്ഷേപകന്റെ നികുതി ബാധ്യത പത്ത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് ബാലൻസ് ടാക്സ് അടയ്ക്കണം ഈടാക്കിയ ടി ഡി എസിനേക്കാൾ കുറവാണ് നികുതി ബാധ്യതയെങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച് ടി ഡി എസ് റീഫണ്ട് നേടിയെടുക്കാം പതിനഞ്ച് ജി അല്ലെങ്കിൽ പതിനഞ്ച് എച്ച് ഫോം എന്താ നോക്കാം നികുതിദായകന്റെ വാർഷിക വരുമാനം നികുതി നൽകേണ്ട വരുമാനത്തേക്കാൾ കുറവായ സാഹചര്യമാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ ടി ഡി എസ് പിടിക്കുന്നത് തടയുന്നതിന് ബന്ധപ്പെട്ട ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തിലോ ഫോം സമർപ്പിക്കണം ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫോം സമർപ്പിക്കുന്നതാണ് അനുയോജ്യം ഫോം സമർപ്പിക്കാൻ വൈകിയതുവഴി ടി ഡി എസ് ഈടാക്കിയാൽ ഇവർ റീഫണ്ട് ലഭിക്കാൻ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടി വരും പതിനഞ്ച് ജി അല്ലെങ്കിൽ പതിനഞ്ച് എച്ച് ഫോം സമർപ്പിച്ചതിന് ശേഷം മൊത്തവരുമാനം ഇളവ് പരിധി കവിയുന്നുവെങ്കിൽ ഫോം പിൻവലിക്കുന്നതാണ് ഉചിതം ഈ സാഹചര്യത്തിൽ അടുത്ത പലിശ പേയ്മെന്റ് മുതൽ ബാങ്ക് ടി ഡി എസ് കുറയ്ക്കാൻ തുടങ്ങും ബാങ്ക് കൂടാതെ എവിടെ ഫോം സമർപ്പിക്കാം ബാങ്ക് കൂടാതെ ടി ഡി എസ് ഈടാക്കുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പതിനഞ്ച് ജി അല്ലെങ്കിൽ പതിനഞ്ച് എച്ച് ഫോം സമർപ്പിക്കാം ഇ പി എഫ് നിക്ഷേപം അഞ്ചു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് പിൻവലിക്കുമ്പോൾ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ പിൻവലിച്ചാൽ ടി ഡി എസ് ഈടാക്കും ഇത്തരത്തിൽ പിൻവലിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പതിനഞ്ച് ജി അല്ലെങ്കിൽ പതിനഞ്ച് എച്ച് ഫോം സമർപ്പിക്കണം പിൻവലിച്ച ഇ പി എഫ് ബാലൻസ് ഉൾപ്പെടെ മൊത്തം വരുമാനം പരിധി കടക്കാത്തവർക്ക് മാത്രമാണ് ഈ നേട്ടം ലഭിക്കുക കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപമുള്ളവരാണെങ്കിൽ വാർഷിക വരുമാനം അയ്യായിരം രൂപയിൽ കൂടുമ്പോൾ ടി ഡി എസ് കുറയ്ക്കും ഇതിനു പകരം ഫോം സമർപ്പിക്കാം പോസ്റ്റ് ഓഫീസിലും ടി ഡി എസ് ഈടാക്കുന്ന പലിശയുടെ പരിധി ബാങ്കിന് സമാനമാണ് ഇവിടെയും പതിനഞ്ച് ജി എ പതിനഞ്ച് അച്ഛ ഫോം സമർപ്പിക്കാം സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഫോം നൽകാം ഇവിടങ്ങളിൽ പലിശ വരുമാനം അയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിലാണ് ടി ഡി എസ് ബാധകമാകുന്നത് ഇതുപോലുള്ള കൂടുതൽ വീടുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക